ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് ഞാനൊരു DMPA ഇഞ്ചക്ഷനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. ഡിപ്പോ പ്രൊവേര 150 mg/ml അഥവാ DMPA ഇഞ്ചക്ഷൻ, ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഗർഭനിരോധനം, ഗർഭധാരണം, എൻഡോമെട്രിയോസിസ് സിസ്റ്റ്, ചോക്ലേറ്റ് സിസ്റ്റ്, ഒവേറിയൻ സിസ്റ്റ്, ആർത്തവക്രമക്കേട്, ബ്ലീഡിങ്, ഫെലോപ്യൻ ട്യൂബ് പ്രോബ്ലങ്ങൾ, ഇൻഫെക്ഷൻ പ്രോബ്ലങ്ങൾ, ഹോർമോൺ പ്രോബ്ലങ്ങൾ, ഗർഭാശയത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഇതൊക്കെ പരിഹരിക്കുന്നത് എങ്ങനെ, എപ്പോൾ, ആർക്ക്, അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നൂറ് ശതമാനം ഉറപ്പ് നൽകുന്ന ഒരു ഗർഭനിരോധന മാർഗ ഇഞ്ചക്ഷനാണിത്. പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങളാരും ഇത് ഉപയോഗിക്കരുത്. ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇതാർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നുള്ളത്. ഈ ഇഞ്ചക്ഷനിൽ പ്രധാനമായും മെട്രോക്സി, പ്രൊജസ്റ്റിറോൺ, അസിഡേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഇഞ്ചക്ഷൻ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഗർഭനിരോധനം, ഞാൻ നേരത്തെ പറഞ്ഞു 100% ഉറപ്പ് നൽകുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടിയാണ് ഇത്. ഈ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് 12 ആഴ്ചത്തേക്ക് മറ്റൊരു ഗർഭനിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി 12 ആഴ്ചത്തേക്ക്. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് ഏറെ ഉപയോഗപ്രദമാണ്. കുഞ്ഞിനോ അമ്മയ്ക്കോ അല്ലെ അമ്മ ചുരത്തുന്ന പാലിനോ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് ഉപയോഗിച്ച്, അതായത് ഈ ഇഞ്ചക്ഷൻ ഇന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തേക്ക് മറ്റൊരു മെഡിസിനും ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല ഡെലിവറി കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിച്ചാൽ മതി. അമിത രക്തസ്രാവം, അതേപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്നീ രോഗമുള്ളവർക്കും ഈ ഒരു ഇഞ്ചക്ഷൻ വളരെ ഉപകാരപ്രദമാണ്. എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു സ്ത്രീയുടെ വേദനയുടെ അതികാഠിന്യം മൂലം അവരുടെ ഗർഭപാത്രവും മണ്ടാശവും വരെ എടുത്തു മാറ്റിയാൽ മതി എന്ന് വരെ ചിന്തിക്കുന്നവരാണ് പലരും. ഇവരുടെയൊക്കെ ഈ ഒരു രോഗത്തിനും ഈ ഒരു പ്രശ്നത്തിനും പരിഹാരമാകാൻ ഈ DMPA സാധിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ നൽകുന്ന ധർമ്മം എന്താണെന്ന് വെച്ചാൽ ആർത്തവം നിർത്തിവെക്കുകയാണ്. ആർത്തവ പ്രശ്നമുള്ളവർക്ക്, അതേപോലെ തന്നെ എൻഡോമെട്രിയോസിസ്റ്റ്, ചോക്ലേറ്റ് സിസ്റ്റ്, ഒവേറിയൻ സിസ്റ്റൊക്കെ ഉള്ളവർക്ക് അവരുടെ സിസ്റ്റ് ചുരുങ്ങാൻ സഹായിക്കുന്നു. ഈ ചോക്ലേറ്റ് സിസ്റ്റ്, എൻഡോമെട്രിയോസിസ്റ്റൊക്കെ ഈ ആർത്തവം തിരിച്ചിറങ്ങുന്നത് മൂലമുണ്ടാവുന്ന രോഗങ്ങളാണ്. അത് ആർത്തവം നിർത്തിവെക്കുമ്പോൾ ഇതിലേക്ക് ഈ പിന്നെ ബ്ലഡ് ഇറങ്ങാ തിരിച്ചിറങ്ങാതിരിക്കുകയും അതിൽ ബ്ലഡ് അടിയാതിരിക്കുകയും അത് ക്രമേണ ചുരുങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഈ എൻഡോമെട്രിയോസിസ് ഇങ്ങനത്തെ സിസ്റ്റൊക്കെ ഉള്ളവർക്ക് ഫെലോപ്യൻ ട്യൂബിലും അത് അണ്ടാശയത്തിലൊക്കെ ഇതിൻ്റെ ഇത് തടസ്സം, ഗർഭധാരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറി പിന്നെ പൂർവ്വസ്ഥിതിയിലേക്കെത്താനും അതേപോലെ തന്നെ ഈ പിന്നെ ഗർഭധാരണം എളുപ്പമാക്കാനും ഈ ഒരു ഇഞ്ചക്ഷന് സാധിക്കുന്നു. ഇനി ബ്ലീഡിങ്, അമിത രക്തസ്രാവം, അതായത് ഗർഭപാത്രത്തിനുള്ളിലോ പുറത്തോ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം കുറയ്ക്കാൻ ഈ ഒരു ഇഞ്ചക്ഷൻ മൂലം സാധിക്കുന്നുണ്ട്. ആർത്തവ പ്രോബ്ലമുള്ളവർ, അതായത് ആർത്തവ ക്രമമല്ലാതിരിക്കുക, അസാധാരണമായിട്ടുള്ള ആർത്തവം സംഭവിക്കുക, ആർത്തവ സമയത്തുണ്ടാവുന്ന ബ്ലീഡിങ്, ഇതൊക്കെ ഇല്ലാതാക്കാനും ഇത് കുറയ്ക്കാനും ഈ ഒരു ഇഞ്ചക്ഷന് സാധിക്കുന്നു. കാരണം നമുക്ക് ഇതിൽ ഉള്ളത് ഒരു പ്രൊജസ്റ്റിറോൺ ഹോർമോണാണ്. ഈ പ്രൊജസ്റ്റിറോൺ ഹോർമോൺ തുലനപ്പെടുത്തി നമ്മൾക്ക് ക്രമമായിട്ടുള്ള ആർത്തവം ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഗർഭധാരണത്തിന് ഈ ഇഞ്ചക്ഷൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. ഹോർമോൺ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് ഹോർമോൺ ബാലൻസ് ക്രമപ്പെടുത്തി ഗർഭധാരണത്തിന് എളുപ്പം സാധ്യമാക്കുന്നു.
ആർത്തവക്രമക്കേട് മൂലം PCOD എന്നിവയൊക്കെ ഉള്ളവർക്ക് ഗർഭധാരണം നടക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇഞ്ചക്ഷനിലൂടെ ആർത്തവം ക്രമപ്പെടുത്തി ഗർഭധാരണം സാധ്യമാക്കുന്നു. ഒവേറിയൻ സിസ്റ്റ്, എൻഡോമെട്രിയോസിസ് സിസ്റ്റ്, ചോക്ലേറ്റ് എന്നിവയൊക്കെ ഉള്ളവർക്ക് അവരുടെ സിസ്റ്റൊക്കെ ചുരുങ്ങി ആർത്തവമൊക്കെ ക്രമമായി ഓവുലേഷനൊക്കെ നടന്ന് എളുപ്പം ഗർഭധാരണത്തിന് സാധ്യമാക്കുന്നു. അതേപോലെ തന്നെ ഈ ചോക്ലേറ്റ് സിസ്റ്റൊക്കെ ഉള്ളവർക്ക് ഈ ഫെലോപ്യൻ ട്യൂബിലെ ബ്ലോക്കുകളൊക്കെ ഉണ്ടായി, ഈ ബ്ലോക്കുകളൊക്കെ മാറി എളുപ്പം ഗർഭധാരണത്തിന് സഹായിക്കുന്നു. ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 12 ആഴ്ച കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. അങ്ങനെ 8 മാസത്തോളം നമ്മൾ തുടർച്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള 8 മാസം 12 മാസത്തോളം ഈ ആർത്തവം ഉണ്ടാവുകയേയില്ല. ആർത്തവ പ്രഷർ ഈ എൻഡോമെട്രിയോസിസ്റ്റൊക്കെ ഉള്ളവർക്ക് 6 മാസം, അതായത് 8 മാസമൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ആർത്തവം പിന്നീട് ഈ ആർത്തവം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ 8 മാസം, പിന്നെ അതേപോലെ തന്നെ 12 മാസമൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. ഈ 12 മാസം കഴിഞ്ഞ് 80% സ്ത്രീകൾക്ക് ഒരു 15 മാസത്തിനുള്ളിൽ തന്നെ ഗർഭധാരണം നടന്നിരിക്കും. ഈ ഇഞ്ചക്ഷൻ എടുത്ത് 15 മാസത്തിനുള്ളിൽ തന്നെ ഗർഭധാരണം നടന്നിരിക്കും. ഇത് ആർത്തവമായി 5 ദിവസം കഴിഞ്ഞതിന് ശേഷം 6ാമത്തെ ദിവസമാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മളുടെ തുടക്കമൊക്കെ മുകളിൽ ബട്ടോക്കിൻ്റെ മുകളിലാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 12 ആഴ്ചത്തേക്ക് അടുത്ത ഇഞ്ചക്ഷൻ എടുക്കുന്നത് വരെ നമ്മൾ വേറൊരു ഗർഭനിരോധന മാർഗം സ്വീകരിക്കേണ്ടതില്ല. അടുത്ത ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 12 ആഴ്ചത്തേക്ക് ഇഞ്ചക്ഷൻ വേറൊരു മാർഗങ്ങളും സ്വീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റു ഗർഭനിരോധന മാർഗങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് നൽകുന്നതാണ്, 100% എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഈ ഇഞ്ചക്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതിനൊരു കൂളാണ് ആവശ്യമുള്ളത്. പുറത്തുള്ള ഒരു ചൂടൊക്കെ ഇതിന് ഫലം കുറയ്ക്കും. ഈ ഇഞ്ചക്ഷൻ്റെ മറ്റൊരു പ്രധാന ഗുണമാണ് നമ്മൾക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല. ക്യാൻസർ 80-85% വരെ ക്യാൻസർ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ല ഗർഭനിരോധ ഉപാധി കൂടിയാണ്. മറ്റു ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ പാർശ്വഫലങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ സംഭവിച്ചേക്കാം. മരുന്നുമായി പൊരുത്തപ്പെടുമ്പോൾ ഈ ഇതൊക്കെ സാധാരണമായി മാറുകയും ചെയ്യും. യോനിയിൽ നിന്നുണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള ഡിസ്ചാർജ്, അതേപോലെ തന്നെ തലകറക്കം, ലൈംഗിക മാറ്റം, അതായത് നമുക്ക് സെക്സിനോടൊക്കെ ഒരു താല്പര്യം കുറയും, പിന്നെ അമിതമായിട്ടുള്ള വിശപ്പായിരിക്കും, പിന്നെ നന്നായിട്ട് ഉറങ്ങണമെന്നൊരു, പിന്നെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ അതേപോലെ തന്നെ ഒരു തളർച്ചയും ക്ഷീണമൊക്കെ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ തൂക്കം കൂടുക, മുഖത്തൊക്കെ ഒരു ഇങ്ങനെ തടിപ്പ് കാണപ്പെടുക, പിന്നെ ഹെയർ ഇങ്ങനെ മുടിയൊക്കെ കൊഴിയലുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കുറച്ച് പാർശ്വഫലങ്ങളുണ്ടാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവണമില്ല. പിന്നെ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അത്യാവശ്യമാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ, പിന്നെ അതേപോലെ തന്നെ നേർക്കെട്ട്, ക്യാൻസർ ഉള്ളവരും ഇതിൻ്റെ മുമ്പ് ചികിത്സ തേടിയവരും, പിന്നെ ലിവർ ഡിസീസ് ഉള്ളവർ, പിന്നെ സ്തന ക്യാൻസർ ഉള്ളവർ, ഷുഗറ്, അതേപോലെ കണ്ണിന് കാഴ്ച ഉള്ളവർ, സ്റ്റിറോയിഡ്, തൈറോയിഡ്, പിന്നെ മാനസിക സമ്മർദ്ദം ഇതുള്ളവരൊന്നും ഈ ഒരു ഇഞ്ചക്ഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ അലർജി ഉള്ളവർ ഈ ഒരു ഇഞ്ചക്ഷൻ ഉപയോഗിക്കാനേ പാടില്ല. തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുത്ത ഒരാൾക്ക്
ആർത്തവം തിരിച്ചു വരുന്നതിൻ്റെ മുമ്പേ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ സ്പോട്ടിംഗ് ഒക്കെ കാണും. അതായത് ബ്രൗൺ കളറിലും അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടുള്ള സ്പോട്ടിങ്ങുകളൊക്കെ കാണും. അതായിരിക്കും ആദ്യമൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് പിരീഡ് റെഗുലറായിട്ട് വരിക, നന്നായിട്ടുള്ളൊരു പിരീഡ് വരിക. അതിനുശേഷമാണ് ഗർഭധാരണമൊക്കെ സാധിക്കുകയുമുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി, ഞാൻ അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അത് ഇനി അടുത്തൊരു വീഡിയോവുമായി വരുന്നതുവരെ ബൈ ബൈ.